ഹലോ ഗൈസ്, എന്തെങ്കിലും വിശേഷം? സുഖമാണ് വിചാരിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്മിൽ കണ്ട പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ ആണ് ഇത്. എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ രണ്ട് മൂന്നാല് കേസുകൾ കുറച്ച് മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അന്ന് ചെയ്യാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാരണം അന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ അന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ആ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ അലവലാതി തരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് മനസ്സിലാക്കി തരണമെന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർക്കും നല്ലതല്ല, നിങ്ങൾക്കും നല്ലതല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പണി കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് മേടിച്ച് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയുള്ള എൻ്റർടൈനിങ്ങിലേക്ക് ചുറ്റിപ്പിച്ച് തരണം, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എന്നുള്ള വീഡിയോ ഷെയർ ചെയ്യണം. ഒറ്റയ്ക്ക് നിന്ന് പണി മേടിക്കണോ എന്നുള്ളൊരു ടോപ്പിക് ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യു കെയിൽ വന്ന സ്റ്റുഡൻസിൻ്റെ കേസാണ്. നമുക്ക് സ്റ്റുഡൻസ് തൊട്ട് തുടങ്ങാം. അതിനുശേഷം കെയർ വർക്കർ വിസയിലേക്ക് മാറിയിട്ടുള്ളവരെ കുറിച്ച് നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാം, യു കെയിൽ സ്റ്റുഡൻ്റ് വിസയിൽ വരുന്ന സമയത്ത് ആദ്യമെല്ലാം നമുക്കറിയാം, യു കെയിലേക്ക് വരുമ്പോൾ ഈ അധികം വ്ളോഗേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓടിച്ചെല്ലുന്നത് ഈ പറഞ്ഞ നിയറസ്റ്റ് മലയാളി അസോസിയേഷൻ, നിങ്ങളിരിക്കുന്ന ഏരിയയിലുള്ള മലയാളി അസോസിയേഷനുകളിലേക്ക് ആയിരിക്കും നിങ്ങൾ പോകുന്നത്, ബന്ധപ്പെടുന്നതും, എന്നിട്ട് അവരുടെ ഹെൽപ്പും സഹായമൊക്കെ മേടിക്കും. എന്നാലിപ്പോൾ ഈ വ്ളോഗേഴ്സ് വന്ന സമയങ്ങളിൽ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളുടെ കൈ തുമ്പിലാണ്, വിരൽ തുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു കണക്ഷൻസ് ഇപ്പോൾ വരുന്ന സമൂഹങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ വരുന്ന പുതിയ പുതിയ ജനറേഷനിൽ വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഞാനല്ലാതെ ഇപ്പോൾ ഈ മലയാളികൾ, യു കെയിലുള്ള മലയാളികൾ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിനെ കുറ്റം പറയുന്നതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, അവർ പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ, ഒന്ന്, നമുക്ക് പിടിക്കുന്നില്ല, സത്യമല്ലേ? രണ്ട്, നമുക്കെല്ലാം മനസ്സിലാവും, ഒന്നും ഇല്ലെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാവും, നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ അനുഭവത്തിലുള്ളതും, അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ പല ഈ യു കെയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് വിളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സോ ആ സുഹൃത്തുക്കളുടെ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് ആ വീഡിയോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സ്, പല പഴയ പഴക്കം ചെന്ന, ഇല്ലെങ്കിൽ ഇവിടെ സിറ്റിസൺ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുന്നത് വെച്ചാൽ അവരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് ബഹുമാനിച്ച് നിൽക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ പറയുന്നതും കാര്യമാണ്. എല്ലാം അങ്ങോട്ട് എടുത്തു കൊടുക്കണമെന്നും വേണ്ട, എല്ലാം അങ്ങനെ ഞാൻ ആടിച്ചാവിഷ്ടിക്കുന്നില്ല, അവർ പറയുന്നത് എല്ലാം ശരിയാണെന്നുള്ളൂ. എന്നാൽ ചില ആൾക്കാർ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ മടിയായിട്ട് ചിലർ മുട കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട്. ചിലവരുടെ വീട് എടുത്തിട്ട് വന്ന് താമസിച്ച് ആ വീടിൽ തോന്നിയ പോലെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ചില നമ്മുടെ മലയാളികളിൽ ഇവിടെ വീടുകളുണ്ട്, ഒന്നും രണ്ടും വീടൊക്കെ മേടിച്ചിട്ടുള്ള മലയാളി സമൂഹങ്ങളുണ്ട്. ഓക്കെ, സോ അവരുടെ വീടൊക്കെ നമ്മൾ ഈ സ്റ്റുഡൻസിന് വരുന്നവർക്ക് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ചില ജനറേഷനിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. ആ വീട്ടിനകത്ത് തന്നെ ആ ഒരു ലാൻഡ് ഓണറിനെ തെറി പറയുന്നു, അതായത് വീടിൻ്റെ ഓണറിനെ തെറി പറയുന്നു, അങ്ങനെയുള്ള കുറേ കണക്ഷൻസ് ഇവിടെ മലയാളികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മവിഷ, ഇതൊക്കെ എടുത്ത് പറയണം, ഇത് ഞങ്ങൾ പറയുമ്പോൾ ഇത് വേറെന്തൊക്കെയാണ് സംഭവം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് അവരും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അതാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനെ ഇവർ കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങളുണ്ടെന്നേ. വെള്ളം അടിക്കുന്നു, വഴിയിൽ നിന്ന് അലമ്പുണ്ടാക്കുന്നു. ഇവിടെ കൊച്ചു രാജ്യമാണ് യു കെ. ഓക്കെ, ഈ രാജ്യത്തിനകത്ത് നമ്മൾ മലയാളികൾ എന്ന് ഒരു മലയാളി ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മലയാളികൾക്കും അത് ബാധിക്കുന്ന രീതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, അതെല്ലാവരും ബാധിക്കും. ഇവിടെയുള്ള വലിയ വലിയ മലയാളി അസോസിയേഷൻസിനും വലിയ വലിയ രീതിയിലിരിക്കുന്നവരെല്ലാവരും മലയാളികൾ എന്നറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികളുടെ എല്ലാവരുടെയും ഈ കുത്തകവകാശം ഞാൻ എടുത്തു എന്നൊന്ന് പറഞ്ഞിട്ടൊന്നല്ല പറയാൻ വരുന്നത്. ഞാനിവിടെയുള്ള ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു. പിന്നെ മറ്റൊരു കേസ് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നും അറിയുന്നില്ല എന്നല്ല, നമുക്കെല്ലാം അറിയാം. എന്നാൽ ചില സമയത്ത് നമ്മൾ ചില വിട്ടുവീഴ്ചകളും, ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഇവിടെയുള്ള മലയാളി അസോസിയേഷൻസ് ഉണ്ട്, നമുക്കതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നാണ് നമ്മുടെ ഉദാഹരണം. അങ്ങനെയല്ല, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത്?
ഇതേപോലെ തന്നെ സോളിസിറ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഓടും, മലയാളി അസോസിയേഷൻ്റെ അടുത്തേക്ക് ഓടും. ആ സമയത്ത് മാത്രം നമുക്ക് അവരെ മതിയോ? അല്ല, നമുക്ക് എല്ലാവരെയും വേണം. നിങ്ങൾ നിയറസ്റ്റ് നിങ്ങളുടെ മലയാളി അസോസിയേഷൻസിലൊക്കെ ബന്ധപ്പെടുക, നിങ്ങൾ അവരുമായിട്ട് ഇടുക. ഒരു പ്രശ്നം വരുമ്പോൾ യൂണിവേഴ്സിറ്റി തോപ്പിച്ചു ചേട്ടാ. സി, നമ്മൾ വ്ളോഗർ, നമ്മൾ കുറച്ചധികം ആൾക്കാരറിയാം, കുറേയധികം മേഖലയിലുള്ളവരുമായിട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചില 10 സ്റ്റുഡൻസ് തോൽപ്പിച്ച കേസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് എടുത്തു കൊണ്ടുപോകാനും. അത് എൻ്റെ കണക്ഷനുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള അസോസിയേഷൻസിനും, അതുമാത്രമല്ല ഇവിടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളും ചെയ്യുക. ഒറ്റയ്ക്ക് നിന്ന് പണി മേടിക്കണോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഉദാഹരണം സ്റ്റുഡൻസിലുള്ളതാണ് കേട്ടോ. അക്കോമഡേഷൻ എടുത്ത് ഇവർ പറ്റിച്ചു, പൈസ മേടിച്ചു പറ്റിച്ചു, ഇല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്തതിന് ആ ഫാമിലിക്ക് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കൊടുത്തുകൊണ്ട് കത്തി കൊണ്ട് കുത്താനുള്ള ഒരു ഇത്. സി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കേണ്ടതല്ല, ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കണം. തീർച്ചയായിട്ടും അതിന് നിങ്ങൾ മലയാളി അസോസിയേഷൻസിനും അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. പിന്നെ ചില പ്രശ്നങ്ങളുമുണ്ട്, എല്ലാ മലയാളി അസോസിയേഷനും ഇതേപോലെ തന്നെ ഈ വരുന്ന പുതിയ വരുന്ന സ്റ്റുഡൻസിനെ കാണുന്ന രീതിയും അത്ര ശരിയല്ല. ഇപ്പോൾ സ്റ്റുഡൻസിനെ മാത്രം പറ്റി പറഞ്ഞ കാര്യമില്ലല്ലോ, എല്ലാവരും അങ്ങനെയല്ല. ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞേ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോക്കകത്ത് വരുന്ന കുറേ കമൻറ്റുകൾ തലയ്ക്കകത്ത് ഇല്ലാത്ത കുറേ അലവലാദികൾ ചെയ്യുന്ന കമൻറ്റുകളാണ്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളും കാരണങ്ങളും വെച്ച് സംസാരിച്ചു കൊണ്ട് ഇന്നതാണെന്ന് പറയാം. അത് കാര്യബോധത്തോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരുടെ കമൻറ്റാണ്. ചിലവർ മറ്റവരെന്തോ പറയുന്നു, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടെയുള്ള നമ്മുടെ ഉള്ള മലയാളികളുടെ മനസ്സിലും ഈ വരുന്ന സ്റ്റുഡൻസിനെ കാണുമ്പോൾ വേറെന്തോ സംഭവം ഇവർ ചെയ്തിട്ട് കുറ്റം ചെയ്തിട്ടാണ്. ഒന്നുമല്ല, ഇവർ ഒരു കുറ്റം ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നതിനേയും കാട്ടി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് യു കെയിലെ ഈ ഒരു എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത ഒരു നെടുന്തൂണുകളാണ് ഈ വരുന്ന സ്റ്റുഡൻസുകളെല്ലാം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവരുടെ സൈഡിൽ നിന്നും പറ്റുന്നില്ല. അവരങ്ങനെ നല്ലവരാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സൈഡിലും ഉണ്ട്. നിങ്ങളിവിടെ വന്ന് സിറ്റിസണായി PR ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന മട്ടിൽ ഞങ്ങൾ വരുന്ന സമയത്തൊരു വേറെന്തോ ഒരു ലെവലിൽ നോക്കുന്ന നോട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. സ്റ്റുഡൻ്റോ ആ ഒരു ലെവലിലേക്ക് പോകുന്നൊരു സംഭവം, പുച്ഛം, പരമപുച്ഛം, ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നല്ലവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള പല മലയാളികളുമുണ്ട് ഇവിടുത്തെ ഓരോ നീക്കും, ഓരോ മൂമെൻസും എക്സ്പ്ലോർ ചെയ്തും ഓരോ മൂമെൻസും അനുഭവിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും നമ്മളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം. പക്ഷേ നീ പറഞ്ഞിരുന്നതൊക്കെ ശരിയാണ്, ചെറിയ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നവരുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങളും പറയുന്നവരുണ്ട്. അടുത്തൊരു കാര്യം പറയുന്നത്, ഈ കെയർ വിസ എടുത്തിട്ട് പല മലയാളികളും കെയർ ഹോമുകളിലേക്ക് ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. മലയാളികൾ ആണല്ലോ ഈ മേഖലയിൽ കൂടുതലും ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് കെയർ ഹോമിൽ മലയാളികൾ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ മലയാളി കുറവായിട്ടുള്ള ഏരിയകളാണെങ്കിൽ കൂടി മലയാളികൾ മലയാളികൾക്ക് തന്നെ പാരവയ്ക്കുന്ന ഒരു സംഭവം എന്നെ, അതാണ് ഞാൻ ഈ ഒരു കേസ് വീഡിയോ ചെയ്യാനുള്ള കാരണം. കാരണം വെച്ചാൽ ചില കെയർ ഹോമുകളിൽ കൂടെ പണിയെടുക്കുന്നവരുടെ കുത്തിത്തിരിപ്പും കഴപ്പും കാരണം പണി പോകുന്ന പാവങ്ങൾ, അതായത് അവൻ്റെ പണി നേരാക്കാൻ വേണ്ടി, അവൻ്റെ പണി സെക്യൂർ ചെയ്യാൻ വേണ്ടി അവൻ കൊടുക്കുന്ന പണി കൊണ്ട് പണി പോകുന്ന പാവങ്ങൾ. അതപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അവ വലിച്ച് ഒട്ടിച്ച് തേച്ചൊട്ടിക്കാനുള്ള പരിപാടി ഞാൻ ഒപ്പിച്ചു തരാം. അപ്പോൾ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവരങ്ങനെ തന്നെ വലിച്ചൊട്ടിച്ച് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. ഈ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരെ സ്വന്തം കൂടെ, അതായത് നമുക്കറിയില്ലേ നമ്മൾ മനുഷ്യന്മാരിൽ കുറേ എല്ലാവരും ഈ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരൊന്നായിരിക്കില്ല. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ കളിയാക്കിയാലും ചിലപ്പോൾ ഒന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ ഹോ നോക്കാം, പക്ഷേ അത് ചിലവരുടെ ഭാവി തന്നെ കളയുന്ന രീതിക്കുള്ള പ്രവൃത്തിയാക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം ടെർമിനേഷൻ കിട്ടിയിട്ടുള്ള എനിക്കറിയാം, കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞ് പറ്റിച്ചും, ഇല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ അതായത് സ്വന്തം ബന്ധുക്കാരടക്കം പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ആൾക്കാരിവിടെ ഉണ്ട്. 10-25 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിരിക്കുന്നവർ, ഈ പറഞ്ഞ 6-8 ലക്ഷം രൂപ കൊടുത്ത് വിസ എടുത്ത് കയറിയ ശേഷം ഇതേ മലയാളികളുടെ കുത്തിത്തിരിപ്പ് കൊണ്ട്, മലയാളി അതായത് കൂടെ വർക്ക് ചെയ്യുന്ന മലയാളികളുടെ കുത്തിത്തിരിപ്പ് കൊണ്ട് പണി പോയിട്ടുള്ള ആൾക്കാർ. അതാണ് ഞാൻ പറയുന്നത്, ഒറ്റയ്ക്ക് നിന്ന്
പണി മേടിക്കണോ എന്നുള്ള ചോദിക്കുന്നു. കാരണം നിങ്ങൾ ഇന്ന് അവനെ കുടിച്ച് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഇതേ രീതിയിൽ നിങ്ങളെയും പിടിച്ച് പുറത്താക്കും. കർമ്മ അത് അടിക്കാതിരിക്കില്ല, അടിക്കുമ്പോൾ നല്ല അടിയായിരിക്കും അടിക്കുക. ഓക്കെ, കാരണം വെച്ചാൽ ഇന്ന് നീ അവനെ തോണ്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നാളെ നിന്നെ ഇതേപോലെ തോണ്ടാൻ ആരെങ്കിലും വരും. അത് അവൻ കണ്ട് ചിരിക്കുകയും ചെയ്യും, ഇല്ലെങ്കിൽ അവൻ അത് കൊണ്ട് അവൻ കാണുകയും ചെയ്യും. അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത് മച്ചാനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി ഓരോരുത്തർക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറയാനുള്ള ഈ കെയർ ഹോമിൽ പറയാനുള്ള ഒരു യൂണിറ്റി കീപ്പ്, അറ്റ്ലീസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു ചീത്തപ്പേരുള്ള മലയാളികൾ മാത്രം ഒത്തൊരുമിച്ച് നിൽക്കില്ല എന്നുള്ളതും അല്ലേ. ചുമ്മാ തമിഴ്നാട്ടുകാർ, ആ തമിഴ്നാട്ടുകാരെ നോക്കുക, ശ്രീലങ്കക്കാരെ നോക്കുക, പാകിസ്ഥാനികളെ നോക്കുക, എന്തിന് സിഖുകാരെ നോക്കുക, പഞ്ചാബികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസിനും നോക്കുക. അവരുടെ ഇടയിലൊരു കമ്മ്യൂണിറ്റി, ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൂടിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ തൊട്ട് പലരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയത് ആ ഒരു രീതിക്കായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലൊരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ ഇടയിൽ അതില്ല. നമ്മൾ ഒരാളെ പണി കൊടുത്തിട്ടാണെങ്കിൽ എൻ്റെ പണി സേഫ് ആക്കണം എന്നുള്ള ചിന്താഗതിയിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും പണി കിട്ടും. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കേസ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലയാളി അസോസിയേഷനുകളിൽ ബന്ധപ്പെടുക, ചേരുക. അവർ ചിലപ്പോൾ നിങ്ങളെ കൂടെ ചേർക്കാൻ മടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നും ഒന്നും പറയുക. നിങ്ങൾ കമൻ്റ് എഴുതുക, താഴത്ത് എഴുതുക, കമൻ്റ് എഴുതുക. ഏത് അസോസിയേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് എഴുതുക. അല്ല, അവ അങ്ങനെയും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് ചേരണം എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ ചേർത്തില്ല എന്ന് പറയുന്നത് സെറ്റ്. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊരു 10-40 പേരുണ്ടെങ്കിൽ, 50 പേരുണ്ടെങ്കിൽ നിങ്ങളൊരു അസോസിയേഷൻ തുടങ്ങുക. അത്ര നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങുക, ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ പറയാനോ മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലുള്ള ട്രേഡ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവിടെ ഒരുപാട്. അവിടെയായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു പേയ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടി വരും. മന്ത്ലി മന്ത്ലി ചില എന്തിനൊക്കെ പേയ്മെൻറ്റ് കളയാണ് അല്ലേ നമ്മൾ. നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിനും ആമസോൺ മറ്റേ പ്രൈമിനും പിന്നെന്താണ് പിന്നെ അങ്ങനെ എന്തൊക്കെ സാധനം, ഞാൻ അത് എനിക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്ത് കളയുന്നത്. സോ അതേപോലെ തന്നെ ഒരു ട്രേഡ് യൂണിയനിൽ നിങ്ങൾ ചേരുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്യാനും ചോദിക്കാൻ വരാനും ആൾക്കാരുണ്ടാവും, കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇത് ഒറ്റയ്ക്ക് നിന്ന് പണി മേടിക്കണമെന്ന് പറയുന്ന കാരണം വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്. കുറേ തൊഴുത്തി കുത്തും കുതികാലി വെട്ടും കാരണം ഒരിക്കലും നമുക്ക് അത് ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ കൂടി പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. കാരണം വെച്ചാൽ പണി മേടിച്ച് കെട്ടാതെ പണിയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തൊക്കെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ദേഷ്യത്തിന് പുറത്താണെങ്കിൽ കൂടി, എന്ത് ദേഷ്യമാവട്ടെ, ഇപ്പോൾ അവൾ ചിലപ്പോൾ എന്തെങ്കിലും പുറത്ത് പണി ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നോ, ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന വിഷയമല്ലേ. നിങ്ങൾ അത് പോയി മാനേജ്മെൻറ്റിൽ പോയി കൊടുത്ത് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന വിഷയമാണ്. അത് ഒരു ഫാമിലി അതിൻ്റെ പുറകിലുണ്ട് എന്ന് ആലോചിച്ചിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗതി വരും. ആ ഗതി വരുമ്പോഴും ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് തുടങ്ങി. ബൈ.